ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചുക്ക. കഴിച്ചിട്ടുണ്ടോ? ഇല്ലേ? വാ, നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കേണ്ടത് കാണിച്ചുതരട്ടെ. ഈസി മെത്തേഡ്. വാ കാണിക്കാം. കടായി വെച്ച് ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. നമുക്ക് സവോള വറക്കണം. സവോള വറക്കുന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ പരിപാടി. ഇന്ന് ചൂടായോ എന്ന് നോക്കട്ടെ. എന്നാ ചൂടായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ചൂടായി വരുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ സവോള വറക്കാൻ വേണ്ടി ഇത്ര എണ്ണ എടുത്തതേ ഉള്ളൂ. നമുക്ക് ഈ എണ്ണ ആവശ്യമില്ല. ഇത് വറുത്തെടുക്കുന്ന എണ്ണ മാത്രമേ നമ്മൾ അധികം വേറെ അധികം നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സ്വല്പം കൂടെ ആവശ്യം വരത്തുള്ളൂ കറി റെഡിയാക്കാനായിട്ട്. എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ സവോള ഇടാം. ഇത് മൂന്ന് സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതായി കനം കുറഞ്ഞ് അരിഞ്ഞത്. വളരെ എളുപ്പം ഉണ്ടാക്കാം. അതിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഈ സവോള പറക്കുന്ന ഒരു ടൈമേ ഇതിന് നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കി നമുക്ക് അധികം സമയം ആവശ്യമില്ല. ഇതിന് അത്രയ്ക്ക് എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി ഇതൊന്ന് നമുക്ക് നല്ലപോലെ ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം. നമുക്ക് നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്, മുരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരാം. സവോളയൊക്കെ വറുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള കാര്യം ചെയ്യാം. ഇത് മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ഇത് അര കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ചേർക്കേണ്ടതെന്ന് പറയാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. നമ്മൾ കുരുമുളക് പൊടി ചില നല്ലോണം ചേർക്കുന്നുണ്ട്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. പെരിഞ്ജീരകം പൊടിച്ചത് ഇപ്പം ആവശ്യത്തിന്. രണ്ട് തണ്ട് കറിവേപ്പില, ഇനി നമ്മുടെ ഇനിയിപ്പം നമുക്ക് വേണ്ടത് ഈ സവോള വറുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതോടെ ഇതിനകത്തിട്ട് നന്നായിട്ട് പൊടിച്ച് മിക്സ് ചെയ്യണം. കൈകൊണ്ട് വേണം ഇളക്കാന്, എന്നാലേ അത് ശരിയാകത്തുള്ളൂ. നന്നായിട്ട് ഈ സവോളയും ഈ മസാലയും ഉപ്പും എല്ലാം നന്നായിട്ട് പിടിക്കണം. നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. നമ്മൾ മീൻ ചിക്കൻ ചുക്കയുടെ ബാക്കി കാര്യം ചെയ്യാൻ പോവാണേ. ഇനി നമ്മൾ ഒരു കടായി അടുപ്പത്ത് വെച്ചു, ചൂടായി. ഇനി നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. നമ്മൾ ആ സവോള വറുത്തതിൻ്റെ ബാക്കി എണ്ണയാണേ. അത് മുഴുവൻ വേണ്ടായിരുന്നു നമുക്ക്. ആ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ട് ഗ്രാമ്പു, രണ്ട് ഏലക്ക, ഒരു ചെറിയ പീസ് കറുവപ്പട്ട ഒന്ന് ചൂടാക്കാം. ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ്, രണ്ട് പച്ചമുളക് രണ്ടായിട്ട് കീറിയത്,
ഒരു വലിയ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരുവിധം വലിയ തക്കാളിയാണ്. അതും കൂടെ ഈ കൂട്ടത്തിലിട്ട് ഈ കൂട്ടത്തിൽ തന്നെ ഒരു രണ്ട് കറിവേപ്പില എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വെന്ത് കഴിയുമ്പോൾ വേണം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് കൂട്ടത്തിൽ ചേർക്കാൻ. ഇതെന്നെ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കനും കൂടെ ഈ കൂട്ടത്തിലേക്ക് ഇടാം. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചിക്കൻ്റെ വെള്ളം നന്നായിട്ട് ഇറങ്ങും. നമുക്ക് അതുകൊണ്ട് സ്വല്പം വെള്ളം കൂടെ വെച്ചാൽ മതി. ഒരു കാൽ കപ്പ് വെള്ളം. ഇതൊന്ന് വേകാൻ വേണ്ടി 15 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കാം. നമ്മൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മസാലയും ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് ഒരു 15 മിനിറ്റ് നേരം ഇത് മൂടി വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കി ഇളക്കിയും കൊടുക്കണം. ഇത് മൂടി വെച്ച് വേകട്ടെ. നമ്മുടെ ചിക്കൻ ചുക്ക കറക്റ്റ് വെന്ത് നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല റെഡി ആയിട്ടിരിപ്പുണ്ട്. ഞാൻ 15 മിനിറ്റാണ് വെച്ചത്. ഞാൻ 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലും 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചത്. അത് മതിയായിരുന്നു. ആവശ്യത്തിന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി നമ്മൾ സ്വല്പം കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് വാങ്ങി വെക്കാം. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. കാൻ പോലും എത്ര ഭംഗിയാന്ന് നോക്കി, കാണുന്ന പോലെ തന്നെയാണ് ടേസ്റ്റ്. സൂപ്പർ. നമ്മുടെ ചിക്കൻ ചുക്ക റെഡിയായി. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നാണ്, ആ സബോളയൊന്നും വഴറ്റുന്ന താമസം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റുമാണ്. കണ്ടോ നല്ല സുന്ദരമല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞങ്ങളെ കൂടെ അറിയിക്കണം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നുണ്ട് വരെ. ബൈ.